സാധാരണ സമകാലിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ വിശദവിവരങ്ങളും അതിൻ്റെ അന്വേഷണാത്മകമായ റിപ്പോർട്ടുകളുമൊക്കെയാണ് ന്യൂസ് വാർത്തകളായി നൽകാറുള്ളത് ഇന്നിപ്പോൾ അല്പം ചരിത്രം നമുക്കൊന്ന് നോക്കാം ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഈ പേര് കേൾക്കാത്തവർ ആരും തന്നെ കാണില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രപരമായ ചില ചെയ്തികൾ ചില പ്രവൃത്തികളെക്കുറിച്ച് ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം ഷാബു പ്രസാദ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഷാബു പ്രസാദിനെ എല്ലാവർക്കും അറിയാമായിരിക്കും തീർച്ചയായും മാധ്യമ നിരീക്ഷകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് അതുപോലെ തന്നെ സമകാലീന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിശദമായ പഠനവും വിലയിരുത്തലും അതുപോലെയുള്ള പ്രതികരണങ്ങളും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ചരിത്ര പണ്ഡിതൻ ശ്രീ എം ജി എസ് നാരായണൻ ശ്രീ എം ജി എസ് നാരായണൻ ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഡോക്ടർ ഇർഫാൻ ഹബീബ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് നടത്തിയ നടപടിയുമായി ബന്ധപ്പെട്ട് ശ്രീ എം ജി എസിൻ്റെ പ്രതികരണം ഒക്കെ തന്നെ വാർത്തയായിരുന്നു വീണ്ടും എം ജി എസിനെ എം ജി എസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇതിനു മുൻപും പല പലകുറി നിറഞ്ഞു നിന്നിട്ടുണ്ട് വയോധികനാണ് കാലങ്ങളോളം ചരിത്രത്തിനൊപ്പം നടന്ന വ്യക്തിയാണ് ശ്രീ എം ജി എസ് എം ജി എസിനെ ഒരിക്കൽ ശ്രീ ഷാബു പ്രസാദ് കാണാനിടയാവുകയും ചില ചരിത്ര വസ്തുതകൾ ഇ എം എസുമായി ബന്ധപ്പെട്ട ചില ചരിത്ര വസ്തുതകൾ അദ്ദേഹം പറയുകയും ചെയ്തു അതിൻ്റെ വിശദീകരണമാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറച്ച് നാളുകൾക്ക് മുൻപ് എം ജി എസ് സാറുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അല്പസമയം ഇദ്ദേഹം സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ എം ജി എസ് പറഞ്ഞ കാര്യങ്ങളാണ് ഇത് തൊണ്ണൂറുകളുടെ മധ്യത്തിൽ നമ്പൂതിരിപ്പാട് പാർട്ടി ചുമതലയൊക്കെ ഒഴിഞ്ഞ് തിരുവനന്തപുരത്ത് വിശ്രമജീവിതം നയിക്കുന്ന കാലം അപ്പോഴും ദേശാഭിമാനിയിലെ പതിവ് കോളങ്ങൾ ലേഖനങ്ങൾ തുടങ്ങിയ എല്ലാ ബൗദ്ധിക മേഖലകളിലും അദ്ദേഹം വളരെ സജീവമായി നിൽക്കുന്ന കാലം അന്നേരം ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു എങ്ങനെയാണ് ഈ പ്രായത്തിലും ഇങ്ങനെ എഴുതാൻ കഴിയുന്നത് ഇങ്ങനെ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നത് എന്ന് അപ്പോൾ എഴുത്തല്ലാതെ എഴുത്ത് ഒരു അധ്വാനമേ അല്ല ഇപ്പോൾ കുറവാണ് എഴുത്ത് സ്വാഭാവികമായി വരും എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത് തീർച്ചയായും നല്ല കാര്യം തന്നെ ഇനി നമുക്കൊരു നാലര പതിറ്റാണ്ട് ഒരു നാല്പത്തിയഞ്ച് വർഷം പുറകോട്ടൊന്ന് സഞ്ചരിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറിപ്പ് തുടരുകയാണ് നാൽപ്പത്തിയെട്ടിലെ കൽക്കട്ട തീസസിന് ശേഷം പാർട്ടി നിരോധിക്കപ്പെട്ടു അതായത് കൽക്കട്ട തീസസ് എന്താണെന്ന് അറിയാമല്ലോ സായുധ വിപ്ലവത്തിലൂടെ രാജ്യത്തെ ഭരണം പിടിച്ചെടുക്കുക അതിനുള്ള തീരുമാനമായിരുന്നു കൽക്കട്ട തീസസ് അപ്പം ഈ കൽക്കട്ട തീസസിന് ശേഷം ഈ പാർട്ടി നിരോധിക്കപ്പെട്ട സമയത്ത് എല്ലാവരും ജയിലിലായി പക്ഷേ വീണ്ടും കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതായത് ജയിലിൽ നിന്ന് ഇ എം എസ് അടക്കമുള്ള നേതാക്കൾ പുറത്തിറങ്ങി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങാൻ സാധിച്ചു എങ്കിൽ പാർട്ടിക്ക് വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന വിശദീകരിച്ചു കൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം വേണം ഒരു ഒരു നിലനിൽപ്പിനായുള്ള ഒരു ചവിട്ടുപടി വേണം അതായത് കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റില്ല ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പാർട്ടിക്ക് നിലനിൽക്കണം അതിനുവേണ്ടിയുള്ള ഒരു ബൗദ്ധിക കേന്ദ്രമായി അന്ന് ഇ പ്രവർത്തിച്ചു എന്ന കാര്യം എം ജി എസ് വെളിപ്പെടുത്തുന്നു മാത്രമല്ല ഒരു പുസ്തകം എഴുതണം അന്ന് ശ്രീ ജോസഫ് മുണ്ടശ്ശേരി മുണ്ടശ്ശേരി മാഷ എല്ലാവർക്കും അറിയാമല്ലോ മുണ്ടശ്ശേരി മാഷോടാണ് ഇ എം എസ് ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടത് അതായത് മാർക്സിസ്റ്റ് ചരിത്രവുമായി ബന്ധപ്പെട്ടും മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു വിശദമായ ഒരു പുസ്തകം തയ്യാറാക്കി കേരളത്തിൽ പ്രചരിപ്പിക്കണം എന്ന ആവശ്യം ഇ എം എസ് ജോസഫ് മുണ്ടശ്ശേരി മാഷോട് പറയുകയുണ്ടായി മുണ്ടശ്ശേരി മാഷ് വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും കേരളത്തിലങ്ങോളം ഇങ്ങോളം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വിദേശത്ത് നടന്ന റഫറൻസുകളും അതുപോലെയുള്ള കുറിപ്പുകളുമൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹം വളരെ കാര്യമായി തന്നെ ഒരു പുസ്തകം എഴുതുകയും ചെയ്തു പിന്നീട് നിരോധനം മാറി ഇവരെല്ലാം ഇവരെല്ലാം തന്നെ നേതാക്കളെല്ലാം തന്നെ പുറത്തിറങ്ങുകയും ചെയ്തു പക്ഷേ മുണ്ടശ്ശേരി മാഷ് ഈ പുസ്തകം പുസ്തകത്തിൻ്റെ കാര്യവുമായി ചെന്നപ്പോൾ ഇ എം എസ് ഏതാണ്ട് പുസ്തകം എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് അറിയാൻ കഴിയുന്നത് അതായത് കേരളം മലയാളികളുടെ മാതൃഭൂമി യാതൊരു ആധികാരിക റഫറൻസുമില്ലാതെ പരശുരാമൻ ബ്രാഹ്മണർക്ക് എന്ന് വെച്ചാൽ നമ്പൂതിരിമാർക്ക് നൽകിയ ഭൂമിയാണ് കേരളം എന്നതിൽ തുടങ്ങി കേരളത്തിൻ്റെ ശരിയായ അവകാശികൾ നമ്പൂതിരിമാരാണെന്ന് പറയാതെ പറയുന്ന രീതിയിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം ഇ എം എസിൻ്റെ കയ്യിലുണ്ടായിരുന്നു ജയിലിലിരുന്നുകൊണ്ട് എഴുതിയതാകാം ഈ പുസ്തകം കണ്ടപ്പോൾ തന്നെ ഇ എം എസ് വിഠിയാക്കി എന്നുള്ള കാര്യം മുണ്ടശ്ശേരി മാഷിന് മനസ്സിലാവുകയും ചെയ്തു മുണ്ടശ്ശേരി പൊട്ടിത്തെറിച്ചു പിന്നെ മുണ്ടശ്ശേരിക്ക് മുണ്ടേരി ദേഷ്യപ്പെട്ടതുകൊണ്ട് മുണ്ടശ്ശേരിക്ക് മറുപടിയായി ഉടൻ തന്നെ നിരോധനം മാറി നേതാക്കളൊക്കെ പുറത്തിറങ്ങിയ ശേഷം ഒരു ലേഖനം ദേശാഭിമാനിയിൽ ഇദ്ദേഹത്തിൻ്റെ പേരിലായി വന്നു അന്ന് ഇ എം എസ് പി എസ് എന്ന പേരിലാണ് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത് പി എസ് എന്ന പേരിൽ തന്നെ ഇ എം എസിൻ്റെ ലേഖനം വന്നു ഇങ്ങനെയായിരുന്നു ലേഖനം തൻ്റെ പാരമ്പര്യ സ്വത്തുക്കളെല്ലാം പാർട്ടിക്കും സമൂഹത്തിനും നൽകി എല്ലാ സൗഭാഗ്യങ്ങളെയും അധ്വാന വേണ്ടി ത്യജിച്ച് പൂണൂൽ പൊട്ടിച്ചിറങ്ങിയ മഹാവിപ്ലവകാരിയായ ഇ എം എസ് എവിടെയും സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനും ചൂട്ടുപിടിക്കുന്ന ബൂർഷ്വാ ചിന്തകനായ ജോസഫ് മുണ്ടശ്ശേരി എവിടെ എന്നതായിരുന്നു അതിൻ്റെ ചുരുക്കം അതായത് മുണ്ടശ്ശേരി മാഷയെ വിളിച്ചു വരുത്തി അപമാനിച്ചു നമ്പൂതിരിപ്പാട് സ്വത്തുക്കളെല്ലാം പാർട്ടിക്ക് നൽകി എന്ന ആദ്യ പ്രസ്താവന വരുന്നത് തന്നെ ഈ ലേഖനത്തിലൂടെയാണ് ദേശാഭിമാനിയിൽ ഉള്ള ഈ ലേഖനത്തിലൂടെയാണ് അപ്പോൾ ഈ പ്രതിച്ഛായകളുടെയും അതുപോലെ ഈ സാധാരണ ജനങ്ങളിൽ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഐതിഹാസിക ഒരു നേതാവൊന്നുമായിരുന്നില്ല ഇ എം എസ് എന്ന ഒരു ചരിത്ര വസ്തുതയാണ് ശ്രീ എം ജി എസ് ശ്രീ ഷാംബുവിനോട് ഈ ഒരു ഡിസ്കഷനിലൂടെ ഈ ഒരു സംഭാഷണത്തിലൂടെ വെളിവാക്കിയത് എന്നതാണ് സാരം അതായത് ഈ നമ്പൂതിരി മേൽക്കോയ്മയുടെ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ നമ്പൂതിരി മേൽക്കോയ്മയുടെ ഒക്കെ അത് ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം പാർട്ടി അത് ഇത് സഖാ എം എസ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും ശരിക്കും മാർക്സിസം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ വഞ്ചിക്കുകയായിരുന്നു ഇ എം എസ് എന്ന വ്യക്തി ചെയ്തത് എന്നത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ് ഇതാണ് ഇ എം എസിൻ്റെ ചരിത്രം ഇ എം എസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഈ നമ്പൂതിരിപ്പാട് ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ജ്യോതിബസു അന്നത്തെ പ്രമുഖനായ നേതാവ് ജ്യോതിബസു ഇദ്ദേഹത്തെ ബംഗാളിലേക്ക് അടുപ്പിക്കുക പോലും ചെയ്യുമായിരുന്നില്ല കാരണം അറിയാം ഇദ്ദേഹം ഒരു കുഴിത്തുരുമ്പാണ് അതായത് കൂടെ നിന്ന് പ്രവർത്തിച്ച് മേൽക്കോയ്മ അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വം എന്നതിൽ എന്നതിൽ ഊന്നി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു എം ടിയുടെ കാലത്തിലെ നായകനായ സേതുവിനോട് സുമിത്ര പറയുന്ന വാചകം നമ്പൂതിരിപ്പാടിനാകും ഏറ്റവും ചേരുക എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് സൂചിപ്പിക്കുന്നു സേതുവിന് എന്നും ഒരാളോടെ ഇഷ്ടം ഉണ്ടായിരുന്നുള്ളൂ സേതുവിനോട് മാത്രം അതായത് ഇ എം എസിനെന്നും ഇ എം എസിനോടും ഇ എം എസ്സിൻ്റെ കുടുംബാംഗങ്ങളോടും ഇ എം എസിൻ്റെ വേണ്ടപ്പെട്ടവരോടും ഇ എം എസിൻ്റെ ബന്ധുക്കളോടും മാത്രം വിശേഷിയാ ഇ എം എസിനോട് മാത്രമേ ഇ എം എസിന് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ ഈ പാർട്ടി സഹാക്കന്മാരും അല്ലെങ്കിൽ വിളിക്കുന്നവരും തല്ലുകൊള്ളുന്നവരും വീണു പിടഞ്ഞ് മരിക്കുന്നവരും ജാഥയ്ക്ക് മുന്നിൽ നിൽക്കുന്നവരും ഒന്നും ഇ എം എസിനൊരു പ്രശ്നമേ ആയിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മേൽക്കോയ്മ ഉറപ്പിക്കണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അധികാരം സ്ഥാനങ്ങൾ അവ നിലനിർത്തണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ഒരു ചരിത്ര പശ്ചാത്തലം കൂടി എം ജി എസ് നാരായണൻ ഇതിനകത്ത് ഈ ഇതിൽ നിരീക്ഷിക്കുന്നുണ്ട് വ്യക്തമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നു അതായത് ഈ മുണ്ടശ്ശേരി മുണ്ടശ്ശേരി മാഷ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലമൊക്കെ തന്നെ വിശദമായി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ശ്രീ ഷാബു പ്രസാദ് ഇന്നലകളുടെ നേർക്കാഴ്ചകൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇ എം എസിൻ്റെ ചരിത്ര പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം മനസ്സിലാക്കുന്ന ഒരു അനുഭവം കൂടി ഒരു വേറൊരു വ്യക്തി ഒരു മുതിർന്ന വ്യക്തി പറഞ്ഞ ഒരു അനുഭവം കൂടി എനിക്ക് വ്യക്തിപരമായി പറയാനുണ്ട് പണ്ടുകാലത്ത് കാലത്ത് ഇ എം എസ് വീടിൻ്റെ അതായത് ഇല്ലത്തിൻ്റെ മാളികമുകളിൽ നിൽക്കുമ്പോൾ ഈ അതിനു മുന്നിൽ വയലാണ് പാടമാണ് പാടശേഖരമാണ് അപ്പം ഈ പാടത്ത് പണിയെടുക്കുന്നവരൊക്കെ ഈ വയൽവരമ്പിലൂടെ നിന്ന് നടന്നു വരും സഖാവിനെ കാണാനായിട്ട് അപ്പം എം എസ് എന്ത് ചെയ്യും മുകളിൽ നിന്ന് മാളിക മുകളിൽ നിന്ന് ഓടി നടകൾ ഇറങ്ങി വന്ന് പഠിപ്പുരവാതിൽ തള്ളി തുറന്ന് ഓടിച്ചെന്ന് വയൽവരമ്പിലേക്ക് ഇറങ്ങി ഈ പാവപ്പെട്ട ജനങ്ങളെ കെട്ടിപ്പിടിക്കും അപ്പോൾ അവർ എന്ത് വിചാരിക്കും ആ തിരുമേനി ഇത്രയും മുകളിൽ നിൽക്കുന്നു ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിക്കുന്നു എന്തൊരു എളിമ എന്തൊരു സോഷ്യലിസം എന്തൊരു എന്തൊരു സ്നേഹം പക്ഷേ സംഭവം ഇതൊന്നുമല്ല ഇവർ അന്ന് അന്നത്തെ കാലത്ത് തൊട്ടുകൂടായ്മ നിലവിലുണ്ടായിരുന്ന കാലമാണെന്ന് അറിയാമല്ലോ അന്ന് ഈ പടത്തും പരമ്പ പറമ്പിലുമൊക്കെ പണിയെടുക്കുന്നവർ പഠിപ്പുര കടന്ന് ഇ എം എസിനെ കാണാനായി അകത്തേക്ക് വന്നാൽ ഇ എം എസിനെ മുത്തശ്ശൻ പുളിയിൽ കെട്ടി അടിക്കും അപ്പോൾ ആ അടി പേടിച്ചാണ് അതായത് ഇവർ ഇങ്ങോട്ട് വരുന്നത് ഇ എം എസിനെ കാണാനാണെന്ന് മുത്തശ്ശനറിയാം മുത്തശ്ശൻ വലിയ പ്രഭുവാണ് അപ്പോൾ ഈ പഠിപ്പുര കടന്ന് ആൾക്കാർ കടന്നു വന്നാൽ ഇ എം എസിന് അടിക്കിട്ടും ഈ അടി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയി ഇവരെ കണ്ടുകൊണ്ടിരുന്നത് അതായത് ചരിത്രമൊക്കെ നമ്മൾ മറന്നു പോകരുത് എന്തൊക്കെയായാലും കമ്മ്യൂണിസവും സിദ്ധാന്തങ്ങളുമൊക്കെ പറഞ്ഞു നടക്കുന്ന ഇന്നത്തെ തലമുറയിലെ സഖാക്കളൊക്കെ നിങ്ങൾ മാർക്സിസ്റ്റ് ആചാര്യൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ജീവിതം യഥാർത്ഥ രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും ഡെസ്ക് തത്തുമൈ ന്യൂസ്